വട്ടമേശ വിഴിഞ്ഞം ചർച്ചയുടെ രണ്ടാം ഭാഗം. വിഴിഞ്ഞം പോർട്ട് വരുമോ ഇല്ലയോ, വന്നാൽ അതിന് ഗുണമോ ദോഷമോ, വിഴിഞ്ഞം പോർട്ട് തുറമുഖത്തിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് വട്ടമേശ ചർച്ച ചെയ്യുകയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്നു. ഡോക്ടർ എ വി ജോസ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ. അദ്ദേഹം തിരുവനന്തപുരത്ത് സി ഡി എസിൽ പ്രവർത്തനം ആരംഭിച്ചു, പിന്നീട് ഐ എൽ ഒ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ചേർന്നു. അവിടുത്തെ ഉയർന്ന ഉദ്യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് കേരളത്തിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ അതിൻ്റെ ഫൗണ്ടർ ഡയറക്ടറായി പ്രവർത്തിച്ചു രണ്ട് വർഷക്കാലം. ഡോക്ടർ എ വി ജോസ് വീണ്ടും എൻ അപ്പുക്കുട്ടൻപിള്ള സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, എം ടെക് ഇൻ മറൈൻ സ്ട്രക്ചർ, പ്രമുഖം പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു ഹാർബർ എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹം. ഏലിയാസ് ജോൺ മാധ്യമ പ്രവർത്തകൻ, വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ്, എ ജെ വിജയൻ കോസ്റ്റൽ വാച്ച് പ്രവർത്തകൻ. എ ജെ വിജയൻ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏലിയാസ് ജോൺ വളരെ വികാരപരമായി സംസാരിക്കുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. എ ജെ വിജയൻ, എന്താണ് താങ്കളുടെ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാഴ്ചപ്പാട്? ഈ വിഴിഞ്ഞം പോർട്ടിനെതിരെ, വിഴിഞ്ഞത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി രേഖ അനുസരിച്ച് ഈ വിഴിഞ്ഞത്തിന് വേണ്ടി നേരത്തെ ജോസ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു 5,200 കോടി രൂപയാണ് അവർ കണക്കാക്കിയിരുന്നു. അപ്പോൾ ഈ 5,200 കോടി രൂപയിൽ ആദ്യം പറഞ്ഞിരുന്നത്, പദ്ധതി രേഖയിൽ പറഞ്ഞിരുന്നത് 3,900 കോടിയോളം, 3,879 കൃത്യമായിട്ട് പറഞ്ഞാൽ, ലാൻഡ് ലോഡ് അതായത് കേരള സർക്കാർ മുടക്കണം. 1,308 കോടി രൂപയെ ഈ വിദേശത്തുള്ള ഒരു കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഇന്നലെ ടെൻഡർ പേപ്പറുകൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ടെൻഡർ പേപ്പറുകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സംഗതി നേരെ തിരിഞ്ഞു. 1,300 കോടി രൂപ മുടക്കേണ്ട ഓപ്പറേറ്ററുടെ അടുത്ത് ഇപ്പോൾ അവരാവശ്യപ്പെടുന്നത് 4,000 കോടി മുടക്കി ഒരു ഓപ്പറേറ്റർ ഈ പദ്ധതി ഏറ്റെടുക്കുമോ. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇവർ 1,250 കോടി രൂപയ്ക്ക് വേണ്ടി എവിടുന്ന പണം കണ്ടെത്താൻ പോകുന്നത്? ഇപ്പോൾ എ കെ ആന്റണി ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ ഈ നേവിക്കും കോസ്റ്റ് ഗാർഡിനും വേണ്ടി ഏതാണ്ട് ഒരു 500 കോടി രൂപ കൊടുത്തുന്നിരിക്കും. ഇപ്പോൾ ആ പണവും വാങ്ങി ഇവിടെ ആരുടെയെങ്കിലും ഒക്കെ കടം മേടിച്ച് 1,000 കോടി മുടക്കി ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? ആകെ ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഈ ബ്രേക്ക് വാട്ടർ കിട്ടുക, അത് 1,200 കോടി രൂപയ്ക്ക് കെട്ടാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ആ ബിഡ് ഡോക്യുമെൻ്റിൽ തന്നെ ഒരു ഇൻഡിക്കേറ്റീവ് എമൗണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ടെൻഡർ കൊടുക്കേണ്ട ആളുകളാണ് പറയേണ്ടത്. അവർ 70,000,000 ടൺ പാറക്കല്ലുകൾ നമ്മുടെ കേരളത്തിലെ പശ്ചിമ ഘട്ടത്തിൽ നിന്നും ഖനനം ചെയ്ത് കൊണ്ടുവന്ന് ഈ കടലിൽ താഴ്ത്തണം. ഇതാണ് ആദ്യത്തെ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. ഈ ബ്രേക്ക് വാട്ടർ കെട്ടി 3 വർഷം എടുക്കും. ഇപ്പം നമ്മൾ ഇവിടെ കുറച്ച് രാഷ്ട്രീയമുണ്ട്. ഇതിൽ എന്താ രാഷ്ട്രീയം? പാർലമെൻറ്റ് എലക്ഷൻ വരുന്നു. പാർലമെൻ്റ് ഇലക്ഷനിൽ ഈ വിഴിഞ്ഞം പദ്ധതി ഞങ്ങളാണ് സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ തേടിയെടുത്തു, ഉദ്ഘാടനം നടക്കും. മിക്കവാറും പ്രധാനമന്ത്രിയോ സോണിയാഗാന്ധിയോ ആരെങ്കിലും വരുമായിരിക്കും. ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ ക്രെഡിറ്റ് നേടലാണ് ഒന്നാമത്തത്. രണ്ട്, കുറച്ച് ഒരു പണിയും തുടങ്ങി വെക്കും. പണി തുടങ്ങി ഒരു ഓപ്പറേറ്ററെ കണ്ടെത്താതെ കടലിൽ കല്ലിടുന്ന പണി നടത്തും. എവിടുന്നെങ്കിലും കൊണ്ടുവരുമായിരിക്കും. 70,000,000 ടൺ പാറക്കല്ല് അവർ കണ്ടെത്തിയിരിക്കുന്നത് ചില മലനിരകളാണ്. കേരളത്തിലും തമിഴ്നാട്ടിലേയും അതൊക്കെ നടക്കുമല്ലോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അവസാനം പറയുന്നുണ്ട് കോൺട്രാക്ടർ എടുക്ക എവിടുന്ന് വേണമെങ്കിലും കൊണ്ടുവരാം, പോട്ടെ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ലാൻഡ് ലോഡ് മോഡൽ എന്ന് പറയുന്നത് ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇന്നലെ പറയുന്നു പുതിയൊരു മോഡൽ എന്താണ്, PPP. പുതിയതല്ല, പഴയത്. നേരത്തെ ആദ്യം പറഞ്ഞിരുന്നത് പബ്ലിക് പ്രൈവറ്റ്. അത് PPP മാത്രമല്ല, ഇപ്പോൾ BOT പകരം DBFOT. എന്താണ് ഈ 4,000 കോടി എന്ന് പറയുന്ന ആൾ ഡിസൈൻ ചെയ്യണം, ബിൽഡ് ചെയ്യണം, ഫൈനാൻസ് ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്യണം, എന്നിട്ട് പിന്നെ ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് ഇപ്പോഴത്തെ ഇത്. ഈ 4,000 കോടി മുടക്കി ഈ തുറമുഖം ഏറ്റെടുക്കാൻ ആരെങ്കിലും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു അല്പം സാമാന്യ ബോധമുള്ള ആരും വരില്ല. കാരണം ഈ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച വലിയ തുറമുഖമാണ് വരാൻ പോകുന്നത്. സത്യത്തിൽ ഇതിൻ്റെ കപ്പാസിറ്റി വല്ലാർപാടത്തെക്കാളും കുറവാണ്. ആദ്യഘട്ടത്തിലും കുറവാണ്, അന്തിമഘട്ടത്തിലും കുറവാണ്. ഈ സത്യം മറച്ചു വെക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ഇത് വരാൻ പോകുന്ന പുതിയ ആരെങ്കിലും ഈ 4,000 കോടി മുടക്കി അവിടെ വെറും 1,100 കോടി മുടക്കിയാണ് ദുബായ് പോർട്ടുകാരവിടെ വന്നത്. ആ ദുബായ് പോർട്ടുകാരെ പോലെ ആരെങ്കിലും ഈ ദുബായ് പോർട്ടുകാർ ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോയവരാ ഇതെടുക്കാതെ. അവർക്കറിയാം കാര്യങ്ങൾ. ഒരു പോർട്ട് നടത്തുന്നവർക്കറിയാം ഇത് ലാഭകരമാണോ, നാച്ചുറലായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഇതൊരു വലിയ 3 വർഷം കഴിയുമ്പോൾ മിക്കവാറും ഇവിടെ കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവരിവിടെ തറക്കല്ലിടും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പുലിമുട്ട് ബ്രേക്ക് വാട്ടർ കിട്ടും, പ്രശ്നങ്ങളാവും. 3 വർഷം കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഗവൺമെൻറ് മാറും.
ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആണ് വരുന്നതെങ്കിൽ അവരെ വലിയ അപകടത്തിൽ ചാടാൻ പോകുന്നു. അവർക്ക് ഈ 4000 കോടി മുടക്കി ഒരു ഓപ്പറേറ്ററെയും കണ്ടെത്താൻ പറ്റില്ല. ഇവരും കണ്ടെത്താൻ പോകുന്നില്ല, ഭാവിയിലും ആരും കണ്ടെത്താൻ പോകുന്നില്ല. അപ്പൊ കണ്ടെത്താൻ പോകാതിരുന്നാൽ എന്താ പ്രശ്നം? ഈ 1000 കോടി രൂപ വെള്ളത്തിലാവും. ഈ വെള്ളത്തിലാകുന്നത് മൂലം ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവം ആലോചിക്കണം. ഒന്ന്, ആദ്യമേ പാറ ഖനനം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ കടൽത്തീരങ്ങൾ, കേരളത്തിൻ്റെ കടൽത്തീരത്തിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഇത്തരം കൃത്രിമമായ നിർമ്മാണ പ്രവൃത്തികളുടെ ഫലമായി കേരളത്തിൻ്റെ തീരം മുഴുവൻ 67% കേരളത്തിൻ്റെ തീരം, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കണക്കാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയപ്പോൾ പഠന പ്രകാരം 67% തീരവും ഇപ്പോൾ കടലാക്രമണത്തിന്, കടലാക്രമണം എന്ന് പറഞ്ഞാൽ എന്താ, കടൽ ആക്രമിക്കുകയല്ല, കര നഷ്ടപ്പെടുക. അപ്പോൾ ഇത് കൃത്രിമമായ ഇത്തരം ബ്രേക്ക് വാട്ടർ, 25 ബ്രേക്ക് വാട്ടറുകൾ ഈ കേരള കടൽത്തീരത്ത് കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇത്തരം തീരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ കടലിൽ കല്ലിട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം നാളെ വിഴിഞ്ഞത്ത് ഈ കല്ലിടുകയും ചെയ്യും, ഒരു തുറമുഖം വരികയുമില്ല, അതിൻ്റെ ദുരന്തം മുഴുവൻ കേരളത്തിലെ തീരത്ത് വസിക്കുന്ന ആളുകൾ അനുഭവിക്കും. ഡോക്ടർ എ വി ജോസഫ് കേട്ടിട്ട് വരാം പറയാം. ഈ ലാഭനഷ്ട കണക്കുകളുടെ കൂട്ടത്തിൽ പറയട്ടെ, ലോകത്തിലെവിടെയെങ്കിലും തുറമുഖങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ അത് നിലവിലുള്ള വ്യാവസായിക അടിത്തറയ്ക്ക് അനുബന്ധമായിട്ട് അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടാണ്. കേരളത്തിൽ നമുക്കതുപോലെ ഒരു മാനുഫാക്ചറിങ് ഫൗണ്ടേഷൻ ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് വല്ലാർപാടത്തിൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ ഉള്ളത് 1 million TEU 20 equivalent units. അതിൻ്റെ 30% ഇപ്പോഴും അവിടെ നിന്നുള്ള കയറ്റി ഇറക്കുമതി കൊണ്ട് നമുക്ക് സാധിക്കുന്ന, ക്രയവിക്രയം കൊണ്ട് നടക്കുന്ന അതിൻ്റെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇപ്പോഴും 30% പോലും എത്തിയിട്ടില്ല. ഒരു സംസ്ഥാനത്ത് ഒരു പോർട്ട് ഉണ്ടെങ്കിൽ അത് ആ സംസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല, ഇപ്പം കൊച്ചി പോർട്ടിലേക്ക് വരുന്നത് തിരുപ്പൂർ പ്രധാനപ്പെട്ട കോയമ്പത്തൂർ, അവിടെ നിന്നൊക്കെ സാധനങ്ങൾ വരുന്നില്ല. ചെന്നൈ പോർട്ടും ചെന്നൈയും സൗത്ത് ഈസ്റ്റ്യൻ റീജിയനിലെ സകല കണ്ടെയ്നറുകളും വിഴിഞ്ഞത്ത് വരും, മിഡിൽ ഈസ്റ്റിലെ കണ്ടെയ്നറും വരും. പക്ഷെ ഈ ചോദ്യത്തിന് ഇപ്പൊ മറുപടി പറഞ്ഞില്ല, പിന്നെ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇല്ലാത്ത ചരക്ക് ഉൽപ്പാദിപ്പിക്കും ഈ പറയുന്ന കന്യാകുമാരി, തിരുനെൽവേലി, നാഗർകോയിൽ തുടങ്ങി എവിടെയൊക്കെ ലാൻഡ് അവൈലബിൾ ആണോ അവിടെയെല്ലാം ലോകത്തിലെ വ്യവസായികൾ കൊണ്ടുവരും. ജോസാർ, ദുബായിൽ ഒരു വ്യവസായവും ഇല്ല, ലോകം മുഴുവനുള്ള സാധനങ്ങൾ അവിടെ വന്ന് അസംബ്ലി ചെയ്തിട്ട് അവര് റീഎക്സ്പോർട്ട് ചെയ്യാണ്. അവർക്ക് പവറുണ്ട്. ഇവിടെ നമുക്ക് ആ പോർട്ട് പ്രായോഗികമായിട്ട് കൊമേഴ്സ്യലി വയബിൾ ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ സുസ്ഥിരമായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് ബേസ് ഉണ്ടാവണം. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പണമുണ്ടെങ്കിൽ ആദ്യമായിട്ട് അത് ചെയ്യേണ്ടത് ഇവിടെ എനർജി രംഗത്തും ട്രാൻസ്പോർട്ടേഷൻ രംഗത്തും മുതലുമൊക്കെയാണ്. 8000 കോടി രൂപയാണ് ഇന്ത്യക്ക് ട്രാൻസ്ഷിപ്പ്മെന്റ് നഷ്ടപ്പെടുന്നത്. ഇതങ്ങ് നഷ്ടപ്പെട്ടോട്ടോ എന്നാണോ സാറിൻ്റെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്? എൻ്റെ സാമ്പത്തിക ശാസ്ത്രം അതല്ല പഠിപ്പിക്കുന്നത്. കാര്യം ഇതാണ്, ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ഇൻഡസ്ട്രി ലോകം മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്ന 5-6 മേജർ പ്ലെയേഴ്സ് ഉണ്ട് ലോകത്തിൽ, അതിലാരും ഇന്ത്യയിലില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ബ്രിസ്റ്റോയുടെ കാലത്ത് ഇവിടെ ഒരു പോർട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ മലയാളികൾ ലോകം മുഴുവൻ ഇന്ന് പോർട്ട് നടത്തിയേനെ. ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ മഹാരാജ്യമല്ലേ, എത്ര ജനങ്ങൾ, ആ ജനങ്ങളുടെ ആവശ്യം, ആ ജനങ്ങളുടെ ഉൽപ്പാദനക്ഷമത, എന്തുമാത്രം കാര്യങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ റിസോഴ്സസ്, റോ മെറ്റീരിയലിൻ്റെ സമൃദ്ധമായ റോ മെറ്റീരിയൽസ്, ഇതുകൊണ്ട് ഇന്ത്യ ഒരു വ്യാവസായിക രാഷ്ട്ര. അതിൻ്റെ ആക്കോ സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ബസ് കടന്നുപോയി, പക്ഷേ കഴിഞ്ഞിട്ടില്ല. ഞാൻ യാത്ര തുടരുകയാണ് ചൊവ്വയിൽ, ഇന്ത്യക്ക് ഒരു മദർപോർട്ട് ഇല്ല, ഉത്തരം പറയണം ആളുകൾ. അപ്പോൾ കിട്ടുമ്പോൾ ഇതിലെ ഈ ഇവിടുത്തെ പോർട്ടില് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ബേസിക് ഇൻഡസ്ട്രീസ് വേണമെന്ന് പറയുന്നത് ഒരു സത്യമാണ്. പക്ഷേ എന്നാലേ ഈ പോർട്ട് ഓപ്പറേഷൻസ് തന്നെ ആകെ മാറിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ ദുബായിലോ സിംഗപ്പൂരോ ഒന്നും അവിടെ ഇൻഡസ്ട്രി ഉണ്ടാക്കിയിട്ട് കയറ്റി അയക്കുന്ന എല്ലാ ഈ 170-180 ലക്ഷം ടൺ സാധനങ്ങൾ കയറ്റി അയക്കുന്ന കയറ്റി അയക്കുന്നത് ഇതുണ്ടാകുന്നത് അല്ലാതെ തന്നെ നമുക്കിവിടെ ഈ പറഞ്ഞതുപോലെ നമ്മളെ മേജർ ആവശ്യം വിഴിഞ്ഞം ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയുള്ള മേജർ ആവശ്യം ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ കാർഗോ വിദേശ തുറമുഖങ്ങളിൽ കൈകാര്യം ചെയ്യാൻ വരുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, നമ്മൾ ഇവിടെ തന്നെ ഈ വിഴിഞ്ഞം പോർട്ട് വന്നാൽ അതിൻ്റേതായിട്ടുള്ള അലയടികൾ ഈ സഹിപർവ്വതത്തിന് ഇപ്പുറത്തല്ല നിൽക്കുക. ഇവിടെ പോർട്ട് വന്ന് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ റോഡും നിർമ്മിച്ചാൽ തമിഴ്നാട് മുഴുവൻ ഇൻഡസ്ട്രി ഉണ്ടാകും, കേരളത്തിലല്ലെങ്കിലും. എ ജെ വിജയ്, നമ്മളിപ്പോൾ ഒരു പദ്ധതി വിഭാവനം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കണക്കൂട്ടുന്നത് നഷ്ടമാകും എന്ന് പേടിച്ചിട്ട് പദ്ധതിയിലേക്ക് കടക്കാതിരിക്കുന്നതാണോ ബുദ്ധി?
നഷ്ടമായാലും രാജ്യത്തിന് വേറെ ഗുണങ്ങളുണ്ടാവും, നമുക്ക് മൊത്തം നേട്ടമുണ്ടാകും എന്ന് കരുതി ഒരു നിശ്ചയദാർഢ്യമുള്ള നേതാവ്, രാഷ്ട്രീയ നേതാവ്, ഒരു സമൂഹത്തിൻ്റെ നേതാവ് അതിനിറങ്ങിത്തിരിക്കുകയല്ലേ വേണ്ടത്? അല്ല, നമുക്ക് അത്തരം സൗകര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അത്തരം ഒരു സൗകര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പം ഇവിടെ ഈ ഒരു തുറമുഖം അതിൻ്റെ ഇരട്ടിയിലേറെ പണം മുടക്കി. നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ദുബായ് പോർട്ടുകാരെ പോലെ ആരെങ്കിലും വരണ്ടേ വിഴിഞ്ഞ ഏറ്റെടുത്ത് നടത്താൻ? അപ്പോൾ വിഴിഞ്ഞ ഏറ്റെടുത്ത് ഇത്രയും പണം മുടക്കുക എന്ന് പറഞ്ഞാൽ വല്ലാർപാടത്തേക്കാൾ കൂടുതൽ ചാർജ് ഈടാക്കേണ്ടി വരും. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇവിടെ 2000-20000 രൂപ ഒരു കണ്ടെയ്നറിന് ഫീസ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഈ വിഴിഞ്ഞത്ത് ഇത്രയും മുതൽ മുടക്കിയാൽ 40000 രൂപ കൊടുക്കേണ്ടി വന്നാലേ ലാഭത്തിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചരക്ക് ഇറക്കുമതി ഞാൻ വിഴിഞ്ഞത്ത് നടത്തുമോ, ഞാൻ കൊളംബോയിൽ നടത്തുമോ, അല്ലെങ്കിൽ കൊച്ചിയിൽ നടത്തുമോ? അത് പോർട്ട് ഓപ്പറേറ്ററാണ് തീരുമാനിക്കേണ്ടത്. അയാൾ ചരക്ക് മേടിക്കണോ, അയാൾക്ക് ഇത്രയും പൈസ മുടക്കി ലാഭകരമായിട്ട് ഓടിക്കണമെങ്കിൽ അയാൾ പ്രൈസ് അണ്ടർ കട്ട് ചെയ്യും, അല്ലെങ്കിൽ അയാൾക്ക് നിലനിൽപ്പില്ല. അത് അയാൾ തീരുമാനിച്ചോളും. ഇവിടെ വിഴിഞ്ഞത്ത് ആഴം കൂടുതലാണ്, ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞല്ലോ. വല്ലാർപാടത്ത് കൊച്ചിയിൽ ഔട്ടർ ഹാർബർ പണിയാണ്, ഇവിടെ 66 ഹെക്ടറിനകത്തുന്നുള്ളൂ, അവിടെ 3000 ഏക്കർ നികത്താൻ പോവാണ്. എങ്ങനെയാ ഫീസിബിൾ ആവുന്നത് വല്ലാർപാടത്തിന്? എങ്ങനെ ഫീസിബിൾ ആവുന്നു? അപ്പോ അവർ കാണുന്ന എന്താണ്, ഇന്ന് നിലവിലുള്ള വല്ലാർപാടത്തിന് 6000 TEU കപ്പലുകളെ മാത്രമേ പ്രവേശിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ലോകം മുഴുവൻ 18000 TEU കപ്പൽ പോകുമ്പോൾ അതിനനുസരിച്ച് കടല് നികത്തിയല്ല, കടലിൽ കല്ലിട്ടല്ല, 3000 ഏക്കർ നികത്തി പുലിമുട്ട് നിർമ്മിച്ച്, കടലിൽ പുലിമുട്ട് നിർമ്മിച്ച് പോർട്ട് നിർമ്മിക്കുകയാണ്. പോർട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് കൊച്ചിൻ പോർട്ട്. അപ്പോൾ ലോകം മുഴുവൻ ഇത് ചെയ്യുകയല്ല, കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും മണ്ടന്മാരാവുകയാണ്. കാരണം നമ്മളെ പ്രതീക്ഷിച്ച് ഇതാണ് മോചനം കേരളത്തിന്, ഇന്ത്യക്ക്. ഇതില്ലെങ്കിൽ ഇനി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും തൊഴിലുറപ്പിലോട്ട് പോകാം. നമ്മുടെ ഒറ്റ ഉദാഹരണത്തിന് ഞാൻ ചൂണ്ടിക്കാണുന്നുണ്ട്, കല്ലട പദ്ധതി എത്ര കോടി രൂപ അവിടെ കൊണ്ട് കളഞ്ഞു, എത്രമാത്രം പ്രയോജനം ഈ മുടക്കിയ കാശിൻ്റെ ചെറിയ ഒരംശം പ്രയോജനമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേരളത്തിന്, ജനങ്ങൾക്ക്, കർഷകർക്ക്, തൊഴിലാളിക്ക്? അപ്പോൾ അതുപോലെ ഒരു വെള്ളാനിയായിട്ട് മാറില്ലേ എലിയാസ്? ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ആളുടെ പൊളിറ്റിക്കൽ വിൽ, അതെ, അതുണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. അത് തീർച്ചയായും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ജോലി നമ്മളെല്ലാവരും ചെയ്യണം. നമ്മൾ ചെയ്താൽ ദേ വിൽ ബി ആൻസറബിൾ. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നും പ്രവർത്തിച്ചാൽ കല്ലട പ്രോജക്റ്റ് ആവില്ല വിഴിഞ്ഞു. എവിടെയാണ് ഞാൻ ഇന്നലെ ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ വിഴിഞ്ഞത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെന്ന് പറഞ്ഞ് ബ്ലൈൻഡായിട്ട് ഞങ്ങൾ സർക്കാരിൻ്റെ എല്ലാ വാദങ്ങളും അംഗീകരിക്കില്ല. ഇന്നലെ വിഴിഞ്ഞത്ത് നടന്നൊരു ചർച്ചയിൽ ഞാനാണ് ഈ ടെൻഡർ ഡോക്യുമെൻറ്റിൻ്റെ ഫ്ലോ, മിസ്റ്റർ വിജയൻ അല്ല പറഞ്ഞത്, ഞാനാ പറഞ്ഞത്. തെറ്റ് ഗവൺമെൻറ് വരുത്തിയാൽ അത് ഞങ്ങൾ പോയിൻ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയും. തുടർന്നും അത്തരത്തിലുള്ള നിലപാടെടുത്താൽ ഇതൊരിക്കലും കല്ലടയാവില്ല, ഇത് ഇന്ത്യയുടെ മഹാരത്ന പ്രോജക്റ്റായിട്ട് മാറും, യാതൊരു സംശയമില്ല. ഡോക്ടർ വിജോസ്, മഹാരത്ന പ്രോജക്റ്റായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്ലോബൽ മേജറിൻ്റെ കോട്ടെയിൽസിൽ പിടിച്ച് വേണം കയറാനായിട്ട്. അതിനുള്ള സാഹചര്യം ഇന്ന് ഇന്ത്യയിലില്ല. ഈ പ്രോജക്റ്റ് എൻവിസാജ് ചെയ്തപ്പോൾ ഇതിന് മുൻപോട്ട് വന്ന, അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ചൈനീസ് കമ്പനിയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. അത് ഹച്ചിസൺ വോമ്പ, ദേ വൺ ഓഫ് ദ ഗ്ലോബൽ മേജേഴ്സ്, അവരുടെ കൂടെ വിഴിഞ്ഞം വളർന്നിരുന്നെങ്കിൽ, അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ വിഴിഞ്ഞം വളരെയേറെ കോമ്പറ്റിറ്റീവായിട്ടുള്ള ഒരു പോർട്ടായിട്ട് വളരുമായിരുന്നു. തീർച്ചയായിട്ടും അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എതിർത്തു. ന്യായമായ കാരണങ്ങളുണ്ടാവണം, അതിനെ നമുക്ക് നിഷേധിക്കുവാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. നമുക്ക് ഇവിടെ അനുകൂല പരിതസ്ഥിതി ഉണ്ടാവാതെ, ഒരു വ്യാവസായിക അടിത്തറ ഉണ്ടാവാതെ ഒരുവിധത്തിലും ഒരു പോർട്ട് വയബിൾ ആവില്ല, വ്യാപാരക്ഷമത ഉണ്ടാവില്ല. അതിനുവേണ്ടി പണം മുടക്കാൻ, പണമുണ്ടെങ്കിൽ ആദ്യമായി ഇവിടെ അത്യാവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മുതൽ മുടക്കുക. Abundant, uninterrupted power is the only thing that can bring about a major industrial manufacturing base here. അത് ഇന്ത്യ ഒട്ടാകെ വളരെ പിന്നിലാണ്. ചൈന ലോകത്തിൻ്റെ വർക്ക്ഷോപ്പായി മാറിക്കഴിഞ്ഞു. അവരുമായിട്ട് മത്സരിച്ച് ആ സ്ഥാനം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ അവിടെ നിർണായകമായ പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ വി ഹാവ് ടു ഇൻവെസ്റ്റ് ഹെവിലി ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്സ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇലക്ട്രിസിറ്റി. ഇത് ഇല്ലാതെ എത്രമാത്രം കണ്ടെയ്നർ പോർട്ടുകൾ വളർത്തി വെച്ച് ഉണ്ടാക്കി വെച്ചാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ആർക്കും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പുകുട്ടൻപിള്ള, ശരിക്കും ഡോക്ടർ എ വി ജോസ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ തന്നെ ഒരു ബലഹീനതയിലേക്കല്ലേ?
നമ്മുടെ ബലഹീനതകൾ ധാരാളമുണ്ട്. അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കുന്നവരുമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് വേണ്ടുന്ന വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ധാരാളം ഉണ്ടാവണം. ഞാനിതിൻ്റെ ഒരു കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് തന്നെ ഇദ്ദേഹം പറയുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചർ, മറ്റ് റോഡുകൾ, കണ്ടെയ്നർ കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന കണ്ടെയ്നർ കൊണ്ടുപോകാനുള്ള റോഡുകൾ, ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വലിയ മേജർ ഷിപ്പിംഗ് ലൈൻസ് ഒന്നും ഇവിടെ വരില്ലെന്ന്. എനിക്ക് പറയാനുള്ള ഒന്ന്, സൂയസ് വിട്ടാൽ പിന്നെ സിംഗപ്പൂര് നിൽക്കാവുന്ന ഒരു ഷിപ്പിന്, കൊളംബോയിൽ പോലും കയറാൻ വയ്യാതെ പോകുന്ന ഒരു ഷിപ്പിന് നമുക്ക് ഈ വിഴിഞ്ഞത്തൊരു താവളം ഉണ്ടെങ്കിൽ അവർ ചരക്ക് വാങ്ങിച്ചുകൊണ്ട് ഒന്നും ഇവിടെ ഇറക്കും. ഇവിടെ ഇന്ത്യൻ ഇല് വരേണ്ടുന്ന ചരക്കുകൾ ഈ കിഴക്ക് പടിഞ്ഞാറ്, കുറച്ച് സാങ്കേതിക കാര്യങ്ങളുണ്ട്. ഈ കിഴക്ക് പടിഞ്ഞാറൻ റൂട്ടാണല്ലോ ഇവിടെ സുയസ് കനാൽ വരെ എത്തുന്ന, അതുവഴി പോകുന്ന യൂറോപ്പ്, കിഴക്കൻ രാജ്യങ്ങൾ. പക്ഷേ അവിടെ ഈ വിഴിഞ്ഞത്തിൻ്റെ പ്രസക്തി എന്താ? വിഴിഞ്ഞത്തിൻ്റെ പ്രസക്തി അത് യൂറോപ്പും കിഴക്ക് സിംഗപ്പൂര് അല്ലെങ്കിൽ ജപ്പാനുമായിട്ട് നിൽക്കുന്നതിൻ്റെ നേരെ നടക്കാണ് നമ്മുടെ സ്ഥലം. ഫസ്റ്റ് വേറെ ഒരു സ്റ്റോപ്പില്ല. അല്ല, ഒരു വെറുതെ ഇവിടെ വന്ന്, അല്ല അതല്ല ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാല് ഒരു നിർത്തേണ്ട കാര്യമുണ്ട്. ഈവൻ ഈ പറയുന്ന ഇക്കണോമിസ് ഓഫ് സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും കുറച്ച് ഫ്യൂവൽ എടുത്താൽ അത്രയും കൂടുതൽ ചരക്ക് കയറ്റാം, അത്രയും ലോഡ് അവർക്ക് കുറയ്ക്കാം, ഫ്യൂവലിന്റെ ലോഡ്. എന്താ കാര്യം, അവർക്ക് വിഴിഞ്ഞത്ത് വന്നിട്ട് ബങ്കറിങ് നടത്താം, ഫ്യൂവൽ നിറയ്ക്കാം. ഇപ്പൊ ഒന്നും ഇല്ലെങ്കിൽ പോലും ഫിഷിംഗ് ഹാർബറിൽ ബങ്കറിങ് നടത്താം. ഒരു പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബങ്കറിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൽ ചെയ്യാം. അതിന് ഒരു ഒരു വിദേശ മലയാളി പ്രൊപ്പോസലും ഗവൺമെന്റ് വെച്ചു, കാര്യമായിട്ട് പരിഗണിച്ചില്ല. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഇവിടെ ഒരു കല്ലുവിടണ്ട, ഒരു ഒരു ബ്രേക്ക് വാട്ടറും പണിയണ്ട, ഒന്നും ചെയ്യാതെ പൈസ മുഴുവൻ നിക്ഷേപിച്ച് ഒരു ഒരു വിദേശ മലയാളി ഇത് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത ഒരു ഗവൺമെന്റിന്റെ കാലത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സുയസ് വിട്ടാൽ അല്ലെങ്കിൽ റോട്ടർഡാമെന്ന് വിട്ട് സിംഗപ്പൂരിൽ എത്തുന്നതിന് മുമ്പ് ചരക്കില്ലെങ്കിൽ പോലും അവർ ദേ പ്രിഫർ വിഴിഞ്ഞു. അല്ല, വേറൊരു കാര്യം, ചരക്കിൻ്റെ കാര്യത്തിൽ തന്നെ ഈ പറയുന്ന എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഈ മെയിൻ ഷിപ്പിംഗ് ചാനലിലേക്ക് വിഴിഞ്ഞത്ത് നിന്ന്? 10 നോട്ടിക്കൽ മൈൽസ്, 18 കിലോമീറ്ററോളം. 18 കിലോമീറ്റർ, 18 കിലോമീറ്റർ ആണ് ഉള്ളത്. അതിൽ ഞാൻ പറയാൻ പോയ പോയിന്റ്, ചരക്കിന് ഒരു ഈ എല്ലാ ദിവസവും ഒരു 11,000 TEU ഷിപ്പ് ഈ രണ്ട് ഈ റൂട്ടിൽ കിഴക്കുന്ന പടിഞ്ഞാറ് റൂട്ടും പടിഞ്ഞാറിന്ന് കിഴക്കോട്ടും വരുന്നതിനുള്ള ഈ മേസ്ക് എന്ന് പറയുന്ന കമ്പനിക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇപ്പോൾ തന്നെ അവർ 1-2 എണ്ണം ഇട്ട് കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ 10,000 TEU ഉള്ള ഷിപ്പ്, 10,000 TEU ഉള്ള ഷിപ്പ് തന്നെ കൊളംബോയിൽ ഏതാണ്ട് 70% അവിടെ അടുക്കുന്നില്ല. ഇപ്പം 30% അവിടെ വരുന്നുള്ളൂ. അപ്പം 10,000 പുറത്ത് 18,000 പല ജനറേഷനിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഷിപ്പുകളുണ്ട് അവിടെ. നമ്മൾ ഇവിടെ തന്നെ പിന്നെ ഇവിടുത്തെ കാര്യം പറഞ്ഞു, വല്ലാർപാടത്തെ കാര്യം പറഞ്ഞു. വല്ലാർപാടത്ത് ഇതിനേക്കാളും കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. വല്ലാർപാടത്തിന് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ചരക്കിൻ്റെ കാര്യത്തിലാണ്. ഷിപ്പിൻ്റെ കാര്യത്തിൽ അവിടെ 8,000 പോലും വരാത്തപ്പോൾ നമുക്കിവിടെ 18,000 വരുന്നത്. ഷിപ്പിൽ ചരക്ക് കൊണ്ടുവരുന്നത് 18,000 TEU ഉള്ള ഷിപ്പിലേ കൊണ്ടുവരുള്ളെങ്കിൽ വല്ലാർപാടത്ത് പോകാൻ ഒക്കില്ല. പിന്നെ ചരക്കുണ്ടെങ്കിൽ ഈ പോകുന്ന റൂട്ടിൽ കൂടെ പോകുന്ന ഷിപ്പുകൾ ഏതെങ്കിലും ആ ചരക്ക് അങ്ങക്ക് വേണ്ട, അങ്ങക്ക് വിഴിഞ്ഞു തടുക്കാൻ ഒക്കില്ല, സിംഗപ്പൂർ പോകണമെന്നും പറഞ്ഞ് എല്ലാവരും പോകും. ഷിപ്പിൻ്റെ കപ്പാസിറ്റിയുടെ കാര്യമില്ല, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ആഴത്തിൻ്റെ കാര്യം. ഈ ആഴത്തിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറയുന്ന സ്വാഭാവിക ആഴത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഈ സ്വാഭാവിക ആഴം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പുലിമുട്ട് നിർമ്മിക്കട്ടെ, ബ്രേക്ക് വാട്ടർ, ഈ കേരളത്തിൽ എവിടെയെങ്കിലും ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ബ്രേക്ക് വാട്ടർ നിർമ്മിക്കുന്നതോടുകൂടി അതിനകത്ത് മണ്ണടിയുക, വേറെ എങ്ങും പോകണ്ട. ഈ വിഴിഞ്ഞത്തു നിന്ന് 20 കിലോമീറ്റർ വടക്ക് മുതലപ്പൊഴി അവിടെ ഒരു ഫിഷിംഗ് ഹാർബറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ആ പിന്നെ മുതലപ്പൊഴിയിൽ മണ്ണടിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ബ്രേക്ക് വാട്ടർ ആകപ്പാടെ ഡിസൈൻ തെറ്റിപ്പോയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ പറയണ്ടത്, ഒരിടത്ത് മണ്ണടിഞ്ഞ് വേറൊരിടത്ത് കരപോയി, 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ നഷ്ടപ്പെട്ടു, മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് ഈ എവിടെയെല്ലാം ഈ ഇപ്പോൾ കൊല്ലത്തായാലും എവിടെയെങ്കിലും പോർട്ട് ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ ഒരു വശത്ത് മണ്ണടിയുക, അതിനകത്ത് മണ്ണടിയുക, മറ്റൊരു വശത്ത് മണ്ണ് പോവുക, ഇത് സംഭവിക്കുന്നു. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെയൊരു ഇപ്പോൾ TEU-ൻ്റെ കണക്ക് പറഞ്ഞാൽ വലിയ കപ്പൽ വരും. ഈ വലിയ കപ്പൽ ഇതിനകത്ത് വന്നിട്ടേ ഈ വിഴിഞ്ഞ തുറമുഖത്തിനകത്ത് വന്നു കഴിച്ചിട്ട് കണ്ടെയ്നർ ഇറക്കി വെക്കണമല്ലോ. മദർ ഷിപ്പ് വരുന്ന സമയം നോക്കി ഫീഡർ ഷിപ്പുകൾ വരികയും നേരെ മദർ ഷിപ്പിൽ നിന്ന് ഫീഡറിലേക്കും കൊടുക്കുന്ന 7-8 തുറമുഖങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഈ ഇതിനകത്ത് ഗ്രൗണ്ട് സ്ലോട്ട്സ് എന്ന് പറയാം, അതായത് ഈ ഇത് ഇറക്കി വെക്കുന്നത്, വല്ലാർപാടത്ത് 15,000 ഗ്രൗണ്ട് സ്ലോട്ട്സ് ഉണ്ട് ഈ കണ്ടെയ്നർ ഇറക്കി വെക്കാനുള്ള. ഇവിടെ എത്രയാണ് ഉള്ളത്? ഇവിടെ 8,500. ഈ ഒരു വലിയ കപ്പൽ വന്നാൽ അതിൻ്റെ ഇറക്കി വെക്കാനുള്ള സ്ഥലം പോലും ഇല്ല. ഏയ് ഒപ്പുകുട്ടൻ സാർ, ഒരു മറുപടി പറയണം, എനിക്ക് പറയാൻ അറിഞ്ഞൂടാത്ത ഒരു മറുപടി ഉണ്ട് സാറ് നേരത്തെ ചോദിച്ചതിന്. തീരം ബ്രേക്ക് വാട്ടർ പണിതാൽ വലതുവശം പോകും ഇടതുവശം പോകും, ഇതൊന്നുമില്ല. ഇത് മുഴുവൻ പഠിച്ചിരിക്കുന്ന ആളുകളെ ഇതിനകത്ത്
നമ്മുടെ ഇത് നമുക്ക് സമയമില്ലെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ എളുപ്പമായിട്ട് പറഞ്ഞത്. നമ്മൾ ഈ മണൽ നീക്കം ആണ് ഈ ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചു വെച്ച് മണലിനെയാണ് അത് മണൽ നീക്കം നടക്കുമ്പോൾ ബ്രേക്ക് വാട്ടർ കരയ്ക്ക് ലംബമായിട്ട് നിർമ്മിച്ചാൽ ഒരു ഭാഗത്ത് മണൽ വന്ന് അടി ആ മണൽ അങ്ങോട്ട് പോകാത്തത് കൊണ്ട് അതിൻ്റെ തൊട്ട് ഭാഗത്തുള്ള ഭാഗത്ത് എറോഷൻ ഉണ്ടാവും. നമ്മൾ ഈ പറയുന്ന വിഴിഞ്ഞത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബ്രേക്ക് വാട്ടർ നിർമ്മിക്കുന്നത് കടലിന് ലംബമായിട്ടല്ല കരയ്ക്ക് ലംബമായിട്ടല്ല കരയ്ക്ക് പാരലായിട്ടാണ് വരുന്നത്. ഈ വസ്തുത വിജയൻ സാറിനും അറിയാം. മണൽ മണൽ നീക്കത്തിനെ അത് തടസ്സപ്പെടുത്തുന്നില്ല. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞു ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കുന്നിടത്ത് എല്ലാം തകരാറാണെന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബർ എന്ന് പറയുന്നത് നീണ്ടകരയാണ്. നീണ്ടകര 1958 നിർമ്മിച്ച ബ്രേക്ക് വാട്ടറാണ് അവിടെ ഇപ്പോഴും 4.5 മീറ്റർ ഡെപ്ത് ഉണ്ടാക്കിയിട്ട് ഫിഷിംഗ് ട്രോളേഴ്സിനും ഫിഷിംഗ് ഹാർബറിനും 3000 ഫിഷിംഗ് വെസൽസിന് വന്ന് അടുത്ത് ചരക്കിറക്കിയിട്ട് പോകാനായിട്ടുള്ള ഇതുണ്ടാകുന്നത്. ബേപ്പൂര് നേരത്തെ 2 മീറ്റർ പോലും ഇല്ലായിരുന്നാണ്. ബേപ്പൂരത്തെ ഹാർബർ നിർമ്മാണത്തിൽ ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചതിന് ശേഷം 4.5 മീറ്റർ തന്നെ ഉണ്ടായി. അതെല്ലാം മോഡൽ സ്റ്റഡി നടത്തി പ്രിഡിക്റ്റ് ചെയ്ത് കണക്ക് തന്നെ ഒന്നായി. ഇത് ആരോ അലക്ഷ്യമായിട്ട് നിർമ്മിച്ചതിൻ്റെ പേരിൽ അവിടെ ഒന്ന് വന്നു. എന്നിട്ടത് വിഴിഞ്ഞം ഇനി ചെയ്താൽ അവിടെ ഇനിയും ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത്. അവിടെ വിഴിഞ്ഞുണ്ടായാൽ അതിനോട് ചേർന്ന് വേണം എവിടെയും വരാം. ഇപ്പം തന്നെ ഞങ്ങൾ നമ്മുടെ വലിയതുറ 1955 രണ്ടാമത്തത് നിർമ്മിച്ചു. ആ കടൽപ്പാലം നിന്ന സ്ഥലത്ത് പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും. ഒറ്റ വാചകം പറയാം സാർ, കൺക്ലൂഡിംഗ് റിമാർക്ക്. തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റ് വരുന്നത് കേരളത്തിന് നല്ലതാണ്. പക്ഷേ അത് അതിന്റെ പ്രായോഗികത നമ്മൾ പരിഗണിച്ചിട്ട് വേണം എന്ന് മാത്രം. ഇദ്ദേഹം അവസാനമായിട്ട് പറയാനുള്ള ഈ വിഴിഞ്ഞത്തെ ബ്രേക്ക് വാട്ടറിന്റെ കാര്യം തന്നെ എടുത്താൽ അവിടെ ഒരു ഫിഷിംഗ് ഹാർബറിന്റെ ബ്രേക്ക് വാട്ടറിന്റെ അതേ രീതിയിൽ തന്നെയാണ് പുതിയ തുറമുഖത്തിന്റെയും ബ്രേക്ക് വാട്ടർ നിർമ്മിക്കാൻ പോകുന്നത്. അവിടെ അങ്ങനെ ഒരു പുലിമുട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ശേഷമാണ് പൂന്തുറ മുതൽ ശംഖുമം വരെയുള്ള കടൽത്തീരം നഷ്ടമായത്. ഏറ്റവും ഹൈ റോഷൻ സോൺ അതുപോലെ തെക്ക് പിന്നെ പുല്ലുവിള പൂവാർ തുടങ്ങിയ തീരങ്ങളിൽ തീരം 200 മീറ്റർ തീരം വെച്ചു. അവസാനം ഇതാരെതിർത്താലും ഈ പ്രോജക്റ്റ് നടപ്പാക്കിയിരിക്കും. ഈ പ്രോജക്റ്റ് ഇന്ത്യയുടെ മോചനമായിരിക്കും. വട്ടമേശ വിഴിഞ്ഞം ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ഞാൻ ഇത് ഈ ചർച്ച കൊണ്ട് വിഴിഞ്ഞം വരുമെന്നോ വരില്ലെന്നോ പറയാനാവില്ല. ചർച്ച ഇനിയും വേണ്ടി വരും. എന്നാലും വിഴിഞ്ഞം വരുമോ വന്നാൽ വിജയിക്കുമോ തീർച്ചയായിട്ടും അത് നമുക്ക് ഭാവിക്കും ഭാവി രാഷ്ട്രീയത്തിനും വിട്ടുകൊടുക്കുക. വട്ടമേശ ചർച്ച വിഴിഞ്ഞം ചർച്ചയിൽ ഇന്ന് പങ്കെടുത്തത് ഡോക്ടർ എ വി ജോസ്, പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ എൻ അപ്പുക്കുട്ടൻപിള്ള, മുൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് കേരള സർക്കാർ, അദ്ദേഹം ഹാർബർ എഞ്ചിനീയർ കൂടിയാണ്, ഏലിയാസ് ജോൺ മാധ്യമപ്രവർത്തകൻ, വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി എല്ലാം ഒഴിഞ്ഞ് വിഴിഞ്ഞത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നയാൾ, എ ജെ വിജയൻ കോസ്റ്റൽ വാച്ച്, വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ജീവിക്കുന്ന ആളെന്ന് പറയുന്നില്ല എങ്കിലും അതെ അതെ. നന്ദി, നമസ്കാരം.